हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय ई ഇത് കാണുന്നവർ കഴിയുന്നതും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഭാഗവതം ആണ് നമ്മൾ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് എല്ലാവരിലേക്കും എത്തിക്കാൻ എല്ലാവരും കാണുന്നവർ ഭക്തന്മാരിലേക്ക് ഇത് എത്തിച്ചേരട്ടെ അതാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക കേട്ടോ ഭഗവാനെ കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വൃജപ്രിയം कृष्णं द्वैपायनं वन्दे कृष्णं वन्दे प्रदासुतं सच्चिदानन्दरूपाय विश्वोत्पत्यादिहेदवे तावय विनाशाय श्रीकृष्णाय वयं नमः भगवान् हे ॐ नमो भगवते वासुदेवाय भागवत द्वितीयस्कन्धं ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അല്ലേ ഇത് എല്ലാവർക്കും എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്നതും ഇത് കാണുന്നവരൊക്കെ ഇത് കാണുന്നവർ ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവരിലേക്കും എത്തട്ടെ ഭഗവാനി ഷെയർ ചെയ്യുക അഷ്ടാംഗ യോഗത്തെക്കുറിച്ചുള്ള വിവരണമാണ് മരണശേഷം മരണാസന്നനായിരിക്കുന്ന ഒരാൾ എന്തൊക്കെ ചെയ്യണമെന്ന പരീക്ഷത്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്കിവിടെ കിട്ടുന്നത് നമുക്ക് നോക്കാം അഷ്ടാംഗ യോഗത്തെ ചെറുതായിട്ടൊന്ന് പറയുകയാണ് ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ശ്ലോകത്തിൽ നടന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ ആസനം ശ്വാസപ്രശ്വാസങ്ങൾ പ്രാകൃത ജനസംസ്കൃതം ഇന്ദ്രിയങ്ങൾ ഇവയെ ജയിച്ചതിന് ശേഷം പ്രപഞ്ചകാരമായ സ്ഥൂല രൂപത്തിൽ ബുദ്ധിയോടുകൂടി മനസ്സിനെ ധരിക്കണം എന്നാണ് പറഞ്ഞത് എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തമായി ഭഗവാനെ മാത്രം ധരിച്ച് മനസ്സിലുറപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകണം കാര്യസ്വരൂപമായിട്ടുള്ളതും ഉണ്ടാകാൻ പോകുന്നതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ ഈ ലോകം ഏതൊരു ഭഗവാനാകുന്ന അധിഷ്ഠാനത്തിൽ കാണപ്പെടുന്നുവോ സ്ഥൂലങ്ങളിൽ വച്ച് ഏറ്റവും സ്ഥൂലമായിരിക്കുന്ന ഭഗവാന്റെ ഈ രൂപം തന്നെ ഈ കാണപ്പെടുന്നതായ സർവവും ഭക്തിയോഗത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമായിരിക്കുന്നത് ഈ സ്വരൂപമാണ് ഭഗവാന്റെ സ്ഥൂലമായ സ്വരൂപം എന്താണ് എന്നാണ് പറയുന്നത് നമ്മളുടെ സ്ഥൂലമായ സ്വരൂപം എന്ന് പറയുന്നതാണ് ഈ ശരീരം ഈ ശരീരത്തിലെ ആത്മാവ് ഈ ശരീരം കൂടാണ്ട് മറ്റൊരു സൂക്ഷ്മ ശരീരത്തെയും കൂടെ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ഥൂലമായ ശരീരത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ മറ്റൊരു സൂക്ഷ്മ ശരീരത്തെ കൂടെ സഞ്ചരിച്ചിട്ടാണ് ഈ ആത്മാവ് സഞ്ചരിച്ചിട്ടാണ് ഭഗവാനിലേക്ക് ലയിച്ചേ ഭഗവാനിൽ ലയിച്ച് വരെയുള്ള സമയം സൂക്ഷ്മ ശരീരത്തിലാണ് അല്ലെങ്കിൽ വീണ്ടും ഒരു ജനനം ഇവിടെ എടുക്കുന്നത് വരെയുള്ള സമയം സൂക്ഷ്മ ശരീരത്തിലാണ് ഒരു സ്ഥൂല ശരീരം ഇവിടെ ലഭിക്കുന്നവരെ ഏത് യോനിയിലായിക്കൊള്ളട്ടെ ഒരു സ്ഥൂല ശരീരം ലഭിക്കുന്നത് വരെ ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് പോയാൽ ഒരു സൂക്ഷ്മ ശരീരത്തിലൂടെ നമ്മുടെ ആത്മാവിൽ നടക്കും അതേപോലെ ഭഗവാനും ഉണ്ടല്ലോ ഒരു സ്ഥൂല ശരീരം ഭഗവാന്റെ സൂക്ഷ്മ ഭഗവാന്റെ സൂക്ഷ്മ ശരീരം അത് ഭഗവാൻ തന്നെ ഈ ഭഗവാന്റെ സ്ഥൂല ശരീരം എന്ന് പറയുന്നതോ അതും നമുക്ക് കാണാൻ കഴിയുന്ന ഭഗവത് സ്വരൂപമാണ് ഇനി പറയാൻ പോകുന്നത് ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ സ്ഥൂലമായ നമുക്ക് കാണാൻ കഴിയുന്നതെല്ലാം ഭഗവാന്റെ സ്ഥൂലമായ സ്വരൂപമാണ് എന്നാണ് ദേവൻ മനുഷ്യർ മൃഗം പക്ഷി എന്നിങ്ങനെ വിവിധക്കാരേണ ശോഭിക്കുന്നതിനാൽ വിരാട് സ്വരൂപം എന്നതിനെ മഹാന്മാർ പറയുന്നു ഈ ഭഗവാന്റെ സ്ഥൂലമായ സ്വരൂപം ഈ രൂപത്തിലൊക്കെയാണ് കാണാൻ കഴിയുക എങ്ങനെ ദേവ വർഗമായിട്ട് മനുഷ്യവർഗമായിട്ട് മൃഗവർഗങ്ങളായിട്ട് പക്ഷി നമുക്ക് ഭഗവാന്റെ സ്ഥൂല ശരീരത്തെ ദർശിക്കാൻ കഴിയുന്നു വിവിധ നാമരൂപ പ്രതീതിക്കധിഷ്ഠിതമായ സഗുണ ബ്രഹ്മത്തിനെ വിരാട് എന്ന് പറയുന്നു ഈ ഭഗവാന്റെ ഈ സ്ഥൂല ശരീരത്തെയാണ് വിരാട് രൂപം എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ആ വിരാട് ഭഗവാന്റെ വിരാട് രൂപമാണ് നമുക്ക് ഭഗവാന്റെ സ്ഥൂല ശരീരമായിട്ട് കിട്ടുന്നത് ഭൂമി ജലം അഗ്നി വായു ആകാശം അഹങ്കാരം മഹതത്വം എന്നീ ഏഴാവരണങ്ങളോട് കൂടിയതും അണ്ടഘോശം പറയപ്പെടുന്നതുമായ ലോകരൂപമായ ഈ ശരീരത്തിൽ വിളങ്ങുന്ന പുരുഷന് വൈരാജനെന്ന് പേർ ഈ അണ്ടരൂപത്തിൽ വിളങ്ങുന്ന ആ ഭഗവത് രൂപത്തിന് ആ ചൈതന്യത്തിന് വിരാജനെന്ന് വൈരാജ്യൻ പേർ ഉപലക്ഷണത്വേന ഈ പുരുഷനും ധാരണാശ്രയനാകുന്നു പരമാർത്ഥമായിരിക്കുന്ന ആശ്രയം ജീവനിയന്താവായ ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ ലോകവ്യാപാരമായ സ്ഥൂല ശരീരത്തിൽ മനസ്സുറയ്ക്കുമ്പോൾ ഈ ലോകത്തിൽ വ്യാപിച്ചും ഓരോ ആകൃതിയിലും ചേതന രൂപേണ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന വൈരാജ്യം എന്ന് പേരായ ആ സൂക്ഷ്മരൂപത്തിൽ പ്രേമലക്ഷണമായ ഭക്തി ജനിക്കും ബാഹ്യഭാഗം ആകൃതിയിലും ഉള്ളിൽ കൈകാൽ മുതലായ അവയവമുള്ളതും ഏകദേശം ആമയോട് ഉഭവിക്കാവുന്നതുമായ ഒരു ഒരാകൃതി വിശേഷത്തെയാണ് എന്ന് പറയുന്നത് അതിൽ അഭിമാനിച്ചും നാല് മുഖത്തോടു കൂടി ഇരിക്കുന്ന ബ്രഹ്മാവാണ് ആ കോശത്തിന്റെ ജീവൻ ഈ ഇവിടെയെല്ലാം സൃഷ്ടിക്കുന്നത് ഭഗവാന്റെ ഡ്യൂ ബ്രഹ്മാവിന്റെ ഡ്യൂട്ടിയാണ് ആ അപ്പൊ അണ്ഡത്തിനുള്ളിൽ ഇരിക്കുന്ന ആ സൂക്ഷ്മ ജീവൻ ബ്രഹ്മാവാണ് മനസ്സിലായില്ലേ ആ ജീവൻ ബ്രഹ്മാവാണ് നമ്മുടെ ശരീരത്തിലെ ജീവൻ നമ്മുടെ ആത്മാവാണ് ഈ ആത്മാവ് പോലെ ഈ അണ്ഠത്തിനുള്ളില് പ്രകൃതിയാകുന്ന ഈ അണ്ഠത്തിനുള്ളിൽ ഇരിക്കുന്ന ആ സൂക്ഷ്മ ജീവൻ ബ്രഹ്മാവിൻ്റെതാണ് ജീവാത്മാവ് ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മാവിൻ്റെതാണ് ഭഗവാൻ ഇതിൽ നല്ല വ്യത്യസ്തമാണെന്ന് ഈ പറഞ്ഞു വരുന്നത് എന്നാൽ ഇതെല്ലാം ഭഗവാൻ ഉണ്ട് താൻ ആ ജീവന് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു ആ അണ്ടകോശ് ജീവന് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു ഭഗവത്ഗീത വായിക്കാൻ പറയാം ഇതം ശരീരം ഈ ശരീരം ക്ഷേത്രവും ഈ ശരീരത്തിലെ ആത്മാവ് ക്ഷേത്രജ്ഞനുമായിട്ട് വരുന്നുണ്ട് ആ ക്ഷേത്രജ്ഞന് അനുഭവിക്കാൻ യോഗ്യമായി വിളങ്ങുന്ന സ്വരൂപത്തിന് വിരാട് സ്വരൂപം എന്ന് പറയുന്നു ഈ അണ്ഠത്തിനുള്ളിൽ ഇരിക്കുന്ന ബ്രഹ്മാവാകുന്ന ആത്മാവിന് അനുഭവിക്കാൻ യോഗ്യമായ ആ വിളങ്ങുന്ന യോഗ്യമായി വിളങ്ങുന്ന സ്വരൂപമാണ് വിരാട് സ്വരൂപം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ സൃഷ്ടിക്കപ്പെടുന്ന ആ ഈ ഭൂസൃഷ്ടി കാണപ്പെടുന്ന വിരാട് രൂപത്തിലാണ് അവിടെ ഉപാസ്യ രൂപേണ ശോഭിക്കുന്ന പുരുഷൻ വൈരാജ്യൻ ഈ ഭഗവാനെയാണ് ഉപ ഉപാസിക്കേണ്ടത് വിരാട് ദേഹം അതിലെ ജീവൻ അതിൽ അന്തരാമി ഈ മൂന്നും വെവ്വേറെയല്ല വിരാട് ദേഹം അതിലെ ജീവൻ അതിലെ അതിലന്ധരാമി ഇത് മൂന്നും വെവ്വേറെയല്ല ഒന്ന് തന്നെ ഇന്ന് ഭാവിച്ചുകൊണ്ട് ഉപാ ഉപാസിക്കണം കാരണം എന്താറിയോ പ്രപഞ്ച സൃഷ്ടിയുടെ പുരുഷന്റെ പാദത്തിന്റെ കീഴ്ഭാഗം പാതാളം ഭഗവാന്റെ പാദത്തിന്റെ കീഴ്ഭാഗം പാതാളം മുൻഭാഗവും പിൻഭാഗവും രസാതലം പാദങ്ങളുടെ ഗുൽഫങ്ങൾ നിര്യാടികൾ മഹാതലം മുട്ടുകാലുകൾ തലാതലം എന്നറിഞ്ഞ് എന്നാണ് അറിയുള്ളവർ പറയുന്നത് ഹേ രാജാവേ പ്രപഞ്ചമാകുന്ന സ്വരൂപത്തോടു കൂടിയ ഭഗവാന്റെ രണ്ട് മുഴങ്കാലുകൾ സുതലം വിതലവും അതലവും തുടകളുടെ കീഴ്ഭാഗവും മേൽഭാഗവും ഭൂമിതലം ജഗനവും ജഗനം എന്ന് പറഞ്ഞാൽ മടിത്തട്ട് ആ തുടകള് ജഗനവും ആകാശലോകം നാബിരസവുമാണെന്ന് പറയപ്പെടുന്നു നാഭിസരം നാഭിസരം ആണ് ആകാശം ആദ്യ പുരുഷനായ ഭഗവാന്റെ മാറിടം നക്ഷത്ര ലോകവും കടുത്ത് മഹർലോകവും മുഖം ജനർലോകവും നെറ്റിത്തടം തപോലോകവും അനേകം ശിരസുകളുള്ള ഭഗവാന്റെ ശിരസുകൾ സത്യലോകവുമാണ് ഇന്ദ്രാദികളായ ദേവന്മാർ ഭഗവാന്റെ കൈകളാണ് അപ്പോ നമ്മൾ ആരാധിക്കുന്ന ദേവന്മാരൊക്കെയോ നമ്മൾ ഓരോരോ ദേവന്മാരെ പ്രത്യേകം പ്രത്യേകം ആരാധിക്കുന്നില്ലേ അതെല്ലാം ഭഗവാന്റെ കൈകളാണ് ദിക്കുകൾ ഭഗവാന്റെ കർണങ്ങളാണ് കിഴക്ക് വടക്ക് തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞ അഷ്ട ദിക്കുകളെല്ലാം ഭഗവാന്റെ കർണങ്ങളാണ് ശബ്ദം ഭഗവാന്റെ സ്രോതേന്ദ്രിയാണ് അശ്വിനി ദേവന്മാർ രണ്ടു പേർ പരമപുരുഷന്റെ രണ്ട് നാസാപുടങ്ങളാണ് അശ്വിനി ദേവന്മാരായ രണ്ടുപേർ ഭഗവാന്റെ നാസാ ഗന്ധം ഭഗവാ ഭഗവാന്റെ ഘാണേന്ദ്രിയം ദീപ്തമായ അഗ്നി ഭഗവാന്റെ മുഖം ഗന്ധം ഭഗവാന്റെ ഘാണേന്ദ്രിയം അഗ്നി എന്ന് പറയുന്നത് ദീപ്തമായ അഗ്നി ജ്ലിക്കുന്ന അഗ്നി ഭഗവാന്റെ മുഖം അതുകൊണ്ടാണ് ഹോമാദി കാര്യങ്ങളൊക്കെ ദീപ്തമായ അഗ്നികൾ ചെയ്യണം എന്ന് പറയുന്നത് അഗ്നി കെട്ടിരിക്കുമ്പോൾ ഹോമം ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ് അന്തരീക്ഷ ലോകം സർവവ്യാപിയായ ഭഗവാന്റെ നേത്രഗോളങ്ങൾ ഈ അന്തരീക്ഷ ലോകം എന്ന് പറയുന്നത് സർവവ്യാപിയായ ഭഗവാന്റെ നേത്രഗോളങ്ങളാണ് സൂര്യൻ നേത്രേന്ദ്രിയാണ് കൺപോളകൾ രാത്രിയും പകലുമാണ് ബ്രഹ്മാവിന്റെ ലോകം ഭഗവാന്റെ പുരിക സ്ഥാനമാണ് ജലം ഭഗവാന്റെ താലു രസം ഭഗവാന്റെ ജിഹ്വ എന്ന ഇന്ദ്രിയം വേദങ്ങൾ സ്വരൂപനായ വിഷ്ണുവിന്റെ ശിരസ്സാണ് വേദങ്ങൾ എന്ന് പറയുന്നത് യമൻ ദംഷ്ട്രമായും പുത്രാദി സ്നേഹലേശ്യങ്ങൾ പല്ലുകളായും ജനങ്ങളെ മോഹിപ്പിക്കുന്നതായ മായ പുഞ്ചിരിയായും അവസാനമില്ലാത്തതായ സൃഷ്ടി സർഗം സൃഷ്ടി എന്ന് പറയുന്നത് കടാക്ഷമായും മാറുന്നു ഭഗവാന്റെ കടാക്ഷമാണ് ഓരോ സൃഷ്ടിയായിട്ട് ഇങ്ങനെ വരുന്നത് ലജ്ജ ഭഗവാന്റെ മേൽചുണ്ടും ലോഭം എന്നത് കീഴ്ചുണ്ടും ധർമ്മം സ്ഥനവും അധർമ്മം സമുദ്രങ്ങൾ വയറും ഗിരികൾ എല്ലിൻകൂട്ടങ്ങളുമാകുന്നു പർവ്വതങ്ങൾ എല്ലിൻകൂട്ടങ്ങളാണ് സമുദ്രങ്ങൾ ഭഗവാന്റെ വയറാണ് ഹേ രാജശ്രേഷ്ഠ നദികൾ ഭഗവാന്റെ നാടികളാണ് വൃക്ഷങ്ങൾ രോമങ്ങളാണ് അധികം ശക്തിയുള്ള കാറ്റ് ഭഗവാന്റെ ശ്വാസപ്രശ്വാസങ്ങളാണ് കാലഗതി എന്ന് പറയുന്നത് വയസ്സാണ് പ്രാണികളുടെ ജനന രൂപം ജനന മരണ രൂപം ആകട്ടെ അത് സംസാരലീലകളാണ് ഹേ കുരുശ്രേഷ്ഠ മേഘങ്ങൾ സർവവ്യാപിയായ ഭഗവാന്റെ തലമുടികളാണെന്നും സന്ധ്യ വസ്ത്രമാണെന്നും അവ്യക്തമെന്ന് പറയപ്പെടുന്ന പ്രധാന തത്വം ഹൃദയമാണെന്നും സകലയുടെയും മനസ്സിൽ വികാരത്തെ ജനിപ്പിക്കുന്നതായ ആ പ്രസിദ്ധനായ ചന്ദ്രൻ മനസ്സാണെന്നും പറയപ്പെടുന്നു മനസ്സ് എന്ന് പറയുന്നത് ചന്ദ്രനാണ് എല്ലാറ്റിലും ആത്മാ വിളങ്ങുന്ന ഭഗവന്റെ ഭഗവാന്റെ ചിത്തം വിജ്ഞാന ശക്തിയായ മഹതത്വമാണ് ശ്രീരുദ്രൻ അന്ധകരണമാണെന്നും കുതിരകൾക്ക് കഴുതയിൽ ജനിച്ച സന്താനമായ ഒരു ജാതി മൃഗം അശ്വരതി ഒട്ടകം ആന ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ നഖങ്ങളാണെന്നും അനേക തരത്തിലുള്ള മാൻ മുതലായ മൃഗങ്ങൾ പശുക്കൾ എന്നിവ അരക്കെട്ടിന്റെ മുൻഭാഗവും പിൻഭാഗവുമായ പ്രദേശങ്ങളാണെന്നും പറയുന്നു പക്ഷി ഭഗവാന്റെ ശില്പവിദ്യകളാണ് വൈവതസ് മനു ബുദ്ധി ഭഗവാന്റെ വാസഭവനം മനുഷ്യവർഗം ഭഗവാന്റെ വാസഭവനം മനുഷ്യവർഗം പ്രത്യേകം മനസ്സിലാക്കാം മനുഷ്യവർഗത്തിലാണ് ഭഗവാന്റെ വാസഭവനം ഗന്ധർവാദികളായ ദേവയോനി വിശേഷന്മാർ ഭഗവാന്റെ ഷഡ്ജാതി സ്വരങ്ങളാണ് അസുരസേനാധിപതിയായ പ്രഹ്ലാദൻ ഭഗവാന്റെ സ്മൃതിയുമാണ് ബ്രാഹ്മണർ ഭഗവാന്റെ മുഖവും ക്ഷത്രിയർ ഭുജവും വൈശ്യർ തുടയും ശൂദ്രർ പാദവും നാനാവിധ പേരുകളോടുകൂടെ വസുരുദ്രൻ മുതലായ ദേവതകളോട് കൂടിയതും അനേകം വിധങ്ങളായി ദ്രവ്യങ്ങളെ കൊണ്ട് നടത്തുന്നു യാഗാദി കർമ്മവും യാഗാദികൾ കർമ്മവുമാണ് ഹേ രാജാവേ ഈ ഈശ്വരന്റെ മാത്രമുള്ള ഈ അവയവകൽപ്പനം അങ്ങയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല അതി സ്ഥൂലമായിരിക്കുന്ന ഈ ശരീരത്തിൽ മനസ്സിനുറപ്പിക്കണം ഇങ്ങനെ ഓരോ പ്രദേശത്തും ഓരോ വസ്തുക്കളും ഭഗവാന്റെ അവയവങ്ങളായി ധ്യാനിക്കണം അങ്ങനെ ഈ അവയവങ്ങളായി ഓരോന്നും ധ്യാനിച്ചു കഴിയുമ്പോൾ പിന്നെ ഈ ഭൂമിയിലെ എവിടെ നോക്കിയാലും ഭഗവാനെ മാത്രമേ കാണാൻ കഴിയൂ കാരണം ഈ ഭൂമിയിലുള്ള സർവ്വതും ഭഗവത് സൃഷ്ടിയാണ് ഭഗവാന്റെ സൃഷ്ടിയില്ലാത്തതായിട്ട് ഒന്നുമില്ല പുതിയതായിട്ടൊന്നും സൃഷ്ടിക്കുവാനോ സൃഷ്ടിച്ചതിനെ ഒന്നും ഇല്ലാതാക്കുവാനോ നമുക്ക് കഴിയില്ല അപ്പം ആ സൃഷ്ടിച്ചവനെ കണ്ടെടുത്ത് ഉപയോഗിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ അവയവങ്ങളാണ് അത് മനസ്സിലാക്കണം അതാണ് പറയുന്നിട്ട് അങ്ങനെ ഭഗവാനെ ധ്യാനിക്കണം മരണാസന്നമായ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം അതാണ് അങ്ങനെ ഈ കാണുന്നതെല്ലാം ഭഗവാന്റെയാണ് എന്ന് മനസ്സിലാവുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന പക്ഷിമൃഗാദികളാണെങ്കിൽ അത് ഭഗവാന്റെ ആണെന്ന് നമുക്കറിയാം അതേപോലെ വൃക്ഷങ്ങളാണെങ്കിൽ അത് ഭഗവാന്റെ അവയവമാണ് അങ്ങനെ ഓരോന്നും ഭഗവാന്റെ അവയവമായി കാണുന്ന നമ്മൾ എവിടെ നോക്കിയാലും ഭഗവത്മയം മാത്രമായിട്ട് കാണാൻ കഴിയും അങ്ങനെ എല്ലാം ഭഗവത്മയമായി നമ്മുടെ മനസ്സിനെ കാണണം നിർത്തണം അതാണ് ഒരു മനുഷ്യൻ മരണാസന്നമായ മനുഷ്യർ ചെയ്യേണ്ടത് ചിത്തത്തിന്റെ സ്ഥൈര്യത്തിന് വേണ്ടി വിരാട് ജീവൻ ഈശ്വരൻ എന്നിവയെ അഭേദമായിട്ട് ഉപാസിക്കണമെന്ന് ഉപദേശിച്ച ശേഷം ദേഹത്തെയും ജീവനെയും ഈശ്വരനിലടക്കിയിട്ട് സർവാശ്രയനായിരിക്കുന്ന ആ ഈശ്വരനെ തന്നെയാണ് ധ്യാനിക്കേണ്ടത് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം നമ്മളെ തന്നെ ഈശ്വരനിൽ ഈശ്വരനിലടക്കിയിട്ട് ആ ഈശ്വരനെ തന്നെ ധ്യാനിക്കണം എല്ലാമുള്ള ഈശ്വരനെ ധ്യാനിക്കണം എല്ലാവരുടെയും ബുദ്ധിവൃത്തത്തിൽ അനുഭവിച്ചറിയപ്പെടുന്ന സകലവും ഏകനായ ഈശ്വരനാകുന്നു ആരുടെ ബുദ്ധിയിലും കാണുന്നതും കേൾക്കുന്നതും ശബ്ദിക്കുന്നതുമായ ഏത് രൂപത്തിൽ അറിയപ്പെടുന്നതുമായ ആ അനുഭവം അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന ഏത് അനുഭവവും ഈശ്വരൻ തന്നെയാകുന്നു നാനാത്വം സ്വപ്നത്തിൽ ജീവനാൽ കൽപ്പിക്കപ്പെട്ട നഗര സമുദ്രാദികളെന്ന പോലെ കല്പിതമാകുന്നു ത്രികാലത്തിലും നാശമില്ലാതെ ആനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ഈശ്വരനെ തന്നെ പല എപ്പോഴും മനസ്സിനെ നിർത്തണം ഉപലക്ഷണഭൂതമായ ദേഹേന്ദ്രിയാദികളിൽ ആസക്തനായിരിക്കരുത് ഭഗവാനിൽ തന്നെ എപ്പോഴും മനസ്സിനെത്തണം ഒരിക്കലും ഉപലക്ഷണങ്ങളായ ദേഹേന്ദ്രിയാദി കാര്യങ്ങൾ നമ്മുടെ ദേഹം പോലുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുത്വം സുഹൃത്തുക്കൾ ഭാര്യ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൊന്നും നമ്മൾ മനസ്സിനെ ആസക്തമാക്കരുത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ജനന മരണരൂപമായ സംസാരത്തിൽ പ്രവേശിക്കേണ്ടതായി വരുന്നത് ഇങ്ങനെ മറ്റുള്ളവരിലൊക്കെ ചിത്തത്തെ പറഞ്ഞു വിടുന്നത് കൊണ്ടാണ് മനസ്സിന് ഏകാഗ്രതമായിരിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ജനന മരണങ്ങൾ എന്നിങ്ങനെ പറയേണ്ടി വരുന്നത് അത് കൂടാതെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സർവാത്മനാ ഈശ്വരനെ ഉപാസിക്കണം അങ്ങനെ ആ ജനന മരണാദികൾ വേണ്ട എന്നുള്ളവർ ഈശ്വരനെയാണ് ഉപാസിക്ക ഭഗവാനെയാണ് ഉപാസിക്കേണ്ടത് സർവാത്മനാ ഭഗവാനെയാണ് ഉപാസിക്കേണ്ടത് നിർഗുണത്തിൽ മനസ്സിനെ നിർത്തുവാൻ പ്രയാസമാകയാൽ ഏതേതിൽ മനസ്സ് ചലിക്കുന്നവയോ അതെല്ലാം ഈ ഈശ്വരാവയവം എന്ന ബോധം ഉറച്ചാൽ മനോദോഷം നശിക്കും മനസ്സിനെ ഒരിടത്ത് ഇങ്ങനെ പിടിച്ചു നിർത്തുവാൻ പ്രയാസമാണ് അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് എവിടെയൊക്കെ ചെന്ന് ചലിച്ചു വീണാലും അതെല്ലാം ഭഗവാൻ്റേതാണ് അതെല്ലാം ഭഗവാനാണ് ഭഗവാന്റെ അവയവങ്ങളാണ് എന്നിങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി വരുമ്പോൾ നമ്മുടെ മനസ്സ് ഭഗവാനിൽ തന്നെ വരും അങ്ങനെ വരുമ്പോൾ ആ ബോധം കുറച്ചാൽ മോനോദോഷം നശിക്കും പ്രവൃത്തി വൃത്തി ശുദ്ധമാകും അതിനാണ് ഈ ധാരണയെ ആദ്യം ഉപദേശിക്കുന്നത് അങ്ങനെ ഈ ധാരണയെ ആദ്യം ഉപദേശിക്കുന്നത് മനസ്സ് ശുദ്ധമാകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ശരീരവൃത്തി ശുദ്ധമാകുന്നതിന് വേണ്ടിയാണ് സർവവും ഭഗവാനാണ് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് നമ്മുടേതായിട്ട് ഇവിടെ ഒന്നുമില്ല എന്നറിയുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഉള്ളതെല്ലാം ഭഗവാന്റെ തന്നെയാണ് ഭഗവാന്റെ ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യവർഗം തന്നെയാണ് മറ്റെല്ലാം വാസസ്ഥലം ഭഗവാന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് ഈ മനുഷ്യവർഗം തന്നെയാണ് ബാക്കിയെല്ലാം ഭഗവാന്റെ ഓരോരോ അവയവങ്ങളാണ് ഇങ്ങനെ എല്ലാം എവിടെ നോക്കിയാലും നമ്മൾ ഭഗവാനെ തന്നെ കാണുന്നതിനായിട്ട് മനസ്സിനെ ഉറപ്പിക്കണം അതാണ് ദ്വിതീയസ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് ദ്വിതീയസ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് എല്ലാം സർവവും ഭഗവാനാണ് ഓരോ നമ്മുടെ ബോധത്തിൽ രൂപപ്പെടുന്നതെല്ലാം ഭഗവാനാണ് ഭഗവാനെ അല്ലാതെ നമുക്ക് മറ്റൊരിടത്തും ഒന്നും കാണാൻ കഴിയില്ല അതാണ് പറഞ്ഞത് ഏക ഭഗവാൻ ഏകമായ ഈശ്വരൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം ആ ഏകമായ ഈശ്വരനിലായിരിക്കണം നമ്മളുടെ എല്ലാ അർപ്പണവും സമർപ്പണവും ഇതാണ് ഇന്ന് ശ്രീമദ് ഭാഗവതം ദ്വിതീയസ്കന്ധം നാളെ നമുക്ക് പ്രഥമ സ്കന്ധത്തിലെ രണ്ടാമത്തെ ഭാഗമായിട്ട് നമ്മൾ കണ്ടത് നാളെ നമുക്ക് രണ്ടാമത്തെ സ്കന്ധം ദ്വിതീയ സ്കന്ധത്തിൽ ദ്വിതീയ അദ്ധ്യായം നോക്കാം ഇന്ന് നമുക്കിവിടെ ഇന്നത്തെ ഭാഗവത കഥ അവസാനിപ്പിക്കാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് എല്ലാവരും ഷെയർ ചെയ്യുക ദിവസവും പരമാവധി എല്ലാ ദിവസവും തന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഭഗവത കഥ നമുക്ക് കേൾക്കാം ഇത് നമുക്കെല്ലാവരിലേക്കും ഈ കഥ മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കാം ഇനി നമുക്ക് നാളെ കാണാം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഭഗവാനെ എന്തെങ്കിലും അത്യാവശ്യമായ പ്രശ്നങ്ങൾ വരിക നെറ്റ് ഇല്ലാതെ വരിക കറണ്ട് ഇല്ലാതെ വരിക അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ വരാതെ വെച്ചാൽ ബാക്കി കാര്യങ്ങളിലെല്ലാം ഒരു മണിക്ക് ഇതുണ്ടാവും ഭാഗവതം ആയിട്ട് ഞാൻ ഉണ്ടാകും എല്ലാവരും കേൾക്കുക ഷെയർ ചെയ്യുക ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭഗവാനേ